ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ളതും പാവപ്പെട്ടവർക്ക് വിട്ടുനൽകിയതുമായ ഭൂമിയിൽ താമസിക്കുന്ന മുഴുവൻ ആളുകൾക്കും പട്ടയം ലഭ്യമായതോടെ 100% പട്ടയ നേട്ടവുമായി കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത്. ചേലാങ്കുന്ന് കോളനിയിലെ 20 കുടുംബങ്ങളും മുതപ്പറമ്പ് കോളനിയിലെ 13 കുടുംബങ്ങളും കുന്താണിക്കാവ് കോളനിയിലെ 1 കുടുംബവും MLA യുടെയും പഞ്ചായത്ത് അധികൃതരുടെയും സാന്നിധ്യത്തിൽ റവന്യൂ മന്ത്രി കെ രാജനിൽ നിന്ന് പട്ടയം ഏറ്റുവാങ്ങി. തിങ്കളാഴ്ച നടന്ന ചടങ്ങിലാണ് ചേലാങ്കുന്ന് കോളനിയിലെ 20 കുടുംബങ്ങളും മുതപ്പറമ്പ് കോളനിയിലെ 13 കുടുംബങ്ങളും കുന്താണിക്കാവ് കോളനിയിലെ 1 കുടുംബവും റവന്യൂ മന്ത്രി കെ രാജനിൽ നിന്ന് പട്ടയം ഏറ്റുവാങ്ങിയത്. MLA ലിൻഡോ ജോസഫ്, കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംലൂലത്ത്, വാർഡ് മെമ്പർമാരായ ബാബു പൊലുകുന്ന്, രതീഷ് കളക്കുടികുന്ന്, മറിയൻകുട്ടിയസൻ, കൊടിയത്തൂർ വില്ലേജ് ഓഫീസർ ഷിജു, വില്ലേജ് അസിസ്റ്റന്റ് ചന്ദ്രൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. കഴിഞ്ഞ തവണ കുന്താണിക്കാവ് കോളനിയിലെ 23 കുടുംബങ്ങളും മാട്ടുമുറി കോളനിയിലെ 26, കാരക്കുട്ടി കോളനിയിൽ 1, തടായിൽ കോളനിയിൽ 26 എന്നിങ്ങനെ 76 കുടുംബങ്ങൾക്ക് പട്ടയം ലഭിച്ചിരുന്നു. കോഴിക്കോട് താലൂക്കിൽ കഴിഞ്ഞ തവണ വിതരണം ചെയ്ത 88 പട്ടയങ്ങളിൽ 76 ലഭിച്ചതും കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലായിരുന്നു. ഇപ്പോൾ 34 പേർക്ക് കൂടി പട്ടയം ലഭിച്ചതോടെ മൊത്തം 110 പേർ ഈ ഭരണസമിതിയുടെ കാലത്ത് പട്ടയത്തിന് അർഹരായി. സ്വന്തമായുള്ള ഭൂമിക്ക് പട്ടയം ലഭിക്കാതെ ദുരിതമനുഭവിച്ച കുടുംബങ്ങൾക്ക് പട്ടയം ലഭ്യമാക്കാൻ ഗ്രാമപഞ്ചായത്ത് നേതൃത്വത്തിൽ നടത്തിയ ശ്രമങ്ങളാണ് ഫലം കണ്ടത്. ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ, താലൂക്ക്, വില്ലേജ് അധികൃതർ എന്നിവരുടെ സഹായം ലഭ്യമാക്കി ഭൂമിയുടെ സർവേ നടത്തി ആവശ്യമായ 9 രേഖകളും തയ്യാറാക്കി വില്ലേജിന് സമർപ്പിച്ചതാണ് നടപടിക്രമങ്ങൾ എളുപ്പമാക്കിയത്. ന്യൂസ് ബ്യൂറോ മുക്കം.